നമസ്കാരം. കവർ ഡിഫൻസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആർമിയുടെ റാലി കഴിഞ്ഞ്, അഗ്നിവീർ ആർമിയുടെ റാലി കഴിഞ്ഞ് ഒരുപാട് പേര് പാസ്സായിട്ടുണ്ട്. നമ്മുടെ പരിചയക്കാരും പാസ്സായിട്ടുണ്ട്, നമ്മുടെ സ്റ്റുഡൻസ് പാസ്സായിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ആർമിയുടെ GDയുടെ ക്ലാസ്സസ് എങ്ങനെയാണ്, എങ്ങനെയാണ് അത് പഠിക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻസിലായിരിക്കുന്നത്. രണ്ട് തവണ മൂന്ന് തവണയൊക്കെ എഴുതുന്ന ആൾക്കാരുണ്ട്, പക്ഷെ ഒറ്റ തവണ തന്നെ നമുക്ക് ഇത് പാസ്സാവാൻ സാധിക്കും. അത്ര സിമ്പിളാണ് ഇതിന്റെ പേപ്പർ. ഇപ്പൊ മുൻവർഷ പേപ്പറുകളെ നമ്മളൊന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഏത് രീതിയിലാണ് ചോദ്യങ്ങൾ ചോദിക്കുക, എങ്ങനെയാണ് ചോദ്യങ്ങൾ വരാം എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അത് ഞാൻ കൂടുതലായിട്ട് ഈ നമ്മളെ ഈ ഡിസ്കഷനിൽ ഞാൻ സംസാരിക്കുന്നതാണ്. അപ്പൊ ആർമി GDയുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും ഇല്ല, ഒരു 10 ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിസ്കസ് ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ 10 ക്വസ്റ്റ്യൻസിന്റെ സീരീസ് ആയിട്ട് ഇങ്ങനെ വരും. ഇതിന്റെ തൊട്ട് ബാക്കിൽ സയൻസിന്റെ ഒരു സീരീസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. അതിൽ 500 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പൊ ആ ചോദ്യങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് പരീക്ഷയ്ക്ക് വരാം, പരീക്ഷയിൽ എന്തൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും, എവിടെ നിന്നൊക്കെയാണ് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത്. അപ്പൊ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് GKയുടെ ഒരു പാർട്ടാണ്, മാത്സിന്റെ അല്ല, GKയുടെ ഒരു പാർട്ടാണ്. സയൻസ്, മാത്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഉടൻ തന്നെ വീഡിയോസ് ചെയ്യും. അപ്പോൾ ഇത് നിങ്ങളുടെ ആർമി GD അല്ലെങ്കിൽ ക്ലർക്കൊക്കെ പാസ്സായിട്ടുള്ള ആൾക്കാരിൽ എത്തിക്കാൻ ശ്രമിക്കാം. അപ്പൊ നമുക്ക് നോക്കാം, 2018 പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ വേൾഡ് ഹെൽത്ത് ഡേ, ഇതാണ് ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം. വേൾഡ് ഹെൽത്ത് ഡേ എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൽ 4 ഓപ്ഷൻസ് ഉണ്ടാവും, ഇങ്ങനെയാണ് പരീക്ഷാ പേപ്പറിൽ വരാം. അപ്പൊ നമുക്ക് അറിയാം ഉത്തരം എന്താണ്, April 7 ആണ്. അറിയാത്തൊരു ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം, April 7 ആണ്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് എന്നുള്ളതാണ് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. വേൾഡ് ഹെൽത്ത് ഡേ ഈ സെലിബ്രേറ്റഡ് ഓൺ April 7 എന്നുള്ളൊരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലുള്ള ഡേകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഡേയ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇമ്പോർട്ടൻ്റ് ഡേയ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഓരോ മാസത്തിലെയും ഡേയ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള ഒരു പോയിന്റ് നിങ്ങളുടെ മൈൻഡിൽ ഇപ്പൊ തന്നെ സ്ട്രൈക്ക് ആക്കാം. ഇനി അടുത്ത ഒരു ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത്, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് വാസ് ലോഞ്ച്ഡ് ബൈ ഗാന്ധിജി ഇൻ ദ ഇയർ, ഏത് വർഷത്തിലാണ് നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി ലോഞ്ച് ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം വരുന്നത് 1920 1920 മുതൽ 1922 വരെയാണ് ഗാന്ധിജിയുടെ ഈ നിസ്സഹകരണ പ്രസ്ഥാനം ഉണ്ടായിരുന്നത്. 1920 ഈ ഒരു മൂവ്മെന്റ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, ഇന്ത്യയുടെ ചരിത്രം, ഇന്ത്യൻ ചരിത്രം, പ്രത്യേകിച്ച് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടം 1857 മുതൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന, അതായത് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ, അത് തൊട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന 1947 വരെ വരുന്ന കാലഘട്ടം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലെ ഡേറ്റുകൾ, ഇതുപോലുള്ള ഡേറ്റുകൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം എന്നുള്ള കാര്യം അതിന് സ്ട്രൈക്ക് ചെയ്യാം. ഇനി ഇതിനായിട്ട് ബന്ധപ്പെട്ടിട്ട് രണ്ടു മൂന്ന് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഏപ്രിൽ വരുന്ന 2022 വന്നിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. April 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഉത്കൽ ദിവസമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാം. ഉത്കൽ ദിവസം ഇത് ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. April 2 വേൾഡ് ഓട്ടിസം അവയർനെസ് ഡേ, അതായത് ചോദിക്കാനുള്ള ചാൻസ് 20%. ചിലപ്പോൾ ചോദിച്ചേ അത്രയുള്ളൂ. April 4 പരിശോധിക്കുകയാണെങ്കിൽ എന്താ, ഇന്റർനാഷണൽ ഡേ ഓഫ് മൈൻഡ് അവയർനെസ്, അത് ഇമ്പോർട്ടൻ്റ് അല്ല, അത് ചോദിക്കില്ല ഒരിക്കലും. പിന്നെ വരുന്ന April 5 നാഷണൽ മാരിടൈം ഡേ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, നാഷണൽ മാരിടൈം ഡേ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. കണ്ടോ, ഇവിടെ ചോപ്പയിൽ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് വേൾഡ് ഹെൽത്ത് ഡേ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാഷണൽ മാരിടൈം ഡേയും ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ April 7 വേൾഡ് ഹെൽത്ത് ഡേയും ഇമ്പോർട്ടൻ്റ് ആണ്. വേൾഡ് ഹോമിയോപ്പതി ഡേ, അത് ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ വരുന്നത് 11 April കാര്യം സംസാരിക്കുകയാണെങ്കിൽ എന്താ, നാഷണൽ പെറ്റ് ഡേയും നാഷണൽ സേഫ് മദർഹുഡ് ഡേയുമാണ്. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക, അത് ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി വരുന്നത് അംബേദ്കർ ജയന്തി, April 14 നമ്മളെ വിഷുവിന്റെ സമയത്താണ് അംബേദ്കർ ജയന്തി വരുന്നത്, കൂടെ മനസ്സിലായി വെക്കാം. വേൾഡ് ഹെറിറ്റേജ് ഡേ, ഇത് ഒരുപക്ഷെ ചോദിച്ചേക്കാം. വേൾഡ് ഹെറിറ്റേജ് ഡേ, വേൾഡ് ലിവർ ഡേ, 19 April വരുന്ന വേൾഡ് ലിവർ ഡേ, അത് ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. സിവിൽ സർവീസ് ഡേ, അത് ചോദിക്കില്ല. 21 April സിവിൽ സർവീസ് ഡേ ആണ്, അത് ഒരിക്കലും ചോദിക്കില്ല. എർത്ത് ഡേ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 22 April, അതായത് നമ്മുടെ ഹെൽത്ത് ഡേയുടെക്കാളും മുകളിൽ ഇമ്പോർട്ടൻസ് വരുന്നതാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. അപ്പോൾ വേൾഡ് ഹെൽത്ത് ഡേ ഒരുപക്ഷെ ചോദിക്കാം, ഡേറ്റിൽ നിന്ന് വേൾഡ് ഹെൽത്ത് ഡേ ഉണ്ടാവാം എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അപ്പോൾ April 22 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, എർത്ത് ഡേ ആണെന്ന് മനസ്സിലാക്കാം, ഭൂമി ദിനം. പിന്നെ വരുന്നത് 23 April ആണ് വേൾഡ് ബുക്ക് ആൻഡ് കോപ്പറേറ്റ് ഡേ. പഞ്ചായത്ത് രാജ് ഡേ, ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ, പഞ്ചായത്ത് രാജ് ഡേ ഇമ്പോർട്ടൻ്റ് ആണ്, എർത്ത് ഡേ ഇമ്പോർട്ടൻ്റ് ആണ്, ഹെറിറ്റേജ് ഡേ ഇമ്പോർട്ടൻ്റ് ആണ്, വേൾഡ് മലേറിയ ഡേ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഡേ അത് മാത്രം ഇമ്പോർട്ടൻ്റ് അല്ല, വെറ്റിനറി ഡേ അത് ഇമ്പോർട്ടൻ്റ് അല്ല, ഇന്റർനാഷണൽ ഡാൻസ് ഡേ ഒരുപക്ഷെ ചോദിച്ചേക്കാം, ആയുഷ്മാൻ ഭാരത് ദിവസ് അതും ചോദിച്ചേക്കാം സാധ്യതയുണ്ട്.
ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെയുള്ള ഓരോ മാസങ്ങളിലെയും എന്താണ് നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകൾ നിങ്ങൾ പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞു നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് നടന്നിരിക്കുന്ന വർഷം ഏതാണ്, സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന വർഷം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് പഠിക്കണം, ഇന്ത്യൻ ഹിസ്റ്ററിയിൽ 1957 മുതൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പൊ നമുക്ക് വെറുതെ ഒന്ന് ഓടിച്ച് പോകട്ടോ, അത്രേ ഉള്ളൂ, നിങ്ങൾ മനസ്സിലാക്കാന്നുള്ളതാണ് അതിന്റെ മെയിൻ. 1857 ഒരു വിപ്ലവത്തിനെ കുറിച്ച് ഞാൻ പറയാം. ഒന്നാം സ്വാതന്ത്ര്യ സമരം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒന്നാം സ്വാതന്ത്ര്യ സമരം. ആ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നത്, അല്ലെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ശിപ്പായി ലഹള അല്ലെങ്കിൽ റിവോൾട്ട് ഓഫ് 1857 നടക്കുന്നത് എവിടെന്ന് വെച്ചാണ്, 1857 എന്ന് മനസ്സിലാക്കാം. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാകുന്നത് ഒരു സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസമാണ്. അത് ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ GD പരീക്ഷകളിൽ അത് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഡേറ്റ് നമ്മൾ പഠിച്ചു നോക്കാം. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരുന്നത്. പിന്നെ ബംഗാൾ, ഇന്നത്തെ വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന ബംഗാൾ ഇന്ന് വലിയൊരു ബംഗാളായിരുന്നു. ബംഗ്ലാദേശും ഇന്നത്തെ വെസ്റ്റ് ബംഗാളും കൂടെ ഉൾപ്പെടുന്ന ഒരു പ്രദേശമായിരുന്നു. അതിനെ ബ്രിട്ടീഷുകാർ രണ്ടായിട്ട് തിരിച്ചു. ആ ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1905 പാർട്ടീഷൻ ഓഫ് ബംഗാൾ, ബംഗാളിന്റെ വിഭജനം, അത് ചെയ്തത് ആരാണെന്നുള്ളൊരു ചോദ്യം കൂടെ വരാനുള്ള ചാൻസ് ഉണ്ട്. ജസ്റ്റ് മനസ്സിലാക്കി നോക്കാം, ലോർഡ് കർസൺ എന്ന് പറയുന്ന ഒരു വൈസ്രോയ്, അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന വൈസ്രോയ്മാരാണ്, വൈസ്രോയ്മാരെന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇന്ത്യ ഭരിച്ചിരുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പൊ അവരാണ് ഈ പറയുന്ന പാർട്ടീഷൻ ഓഫ് ബംഗാൾ ചെയ്തത്. പിന്നെ കോൺഗ്രസിന് ഒരു പിളർപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അതും നമ്മൾ മനസ്സിലാക്കിയേക്കാം. പിളർപ്പ് നടന്നിരിക്കുന്നത് 1907 സൂററ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. അതും ചോദിക്കും, സൂററ്റ് സ്പ്ലിറ്റ് എവിടെ സംഭവിച്ചത്, ഏത് വർഷമാണെന്ന് ചോദിച്ചത്. പിന്നെ 1906 മുസ്ലിം ലീഗ്, നമ്മളുടെ മുസ്ലിം ലീഗ് അല്ല, അന്നത്തെ ജിന്നയുടെ മുസ്ലിം ലീഗ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവ വികാസം വരുന്നത്. 1906 ആ മുസ്ലിം ലീഗ് വന്നിരിക്കുന്നത്. പിന്നെ 1911 നമ്മൾ ഇന്ന് കാണുന്ന ഡൽഹിയിലേക്ക് ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്ത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇന്ന് കാണുന്ന ഡൽഹിയിലോട്ട് ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്യുന്നത് 1911. അതിനു മുമ്പ് കൊൽക്കത്തയായിരുന്നു നമ്മളുടെ ക്യാപിറ്റൽ എന്ന് മനസ്സിലാക്കാം. 1912 ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഡൽഹി ലാഹോർ കോൺസ്പിറസി കേസ്, കോൺസ്പിറസി കേസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവിടുത്തെ വൈസ്രോയിനെ കൊല്ലാനുള്ള ശ്രമമായിരുന്നു. റോഡ് ഹാരിജ് എന്ന് പറയുന്ന വൈസ്രോയിനെ കൊല്ലാനുള്ള ശ്രമമായിരുന്നു. ഇമ്പോർട്ടൻ്റ് അല്ല. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്, ഖത്തർ പാർട്ടി. ഖത്തർ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പുറത്തുനിന്ന് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വന്നിരിക്കുന്ന വർഷം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1913 അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഹിന്ദു ജർമ്മൻ കോൺസ്പിറസി, ഇത് ഇമ്പോർട്ടൻ്റ് അല്ല. മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന വർഷം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 1915 മഹാത്മാഗാന്ധി ഇന്ത്യയിലോട്ട് വരുന്നത്, കാരണം നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ തുടക്കം അവിടെ നിന്നാണ്. ഇനി ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 1919 ഡേറ്റ് നിങ്ങൾ മറക്കരുത്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണ്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത് 1919. ഡേറ്റ് വേണമെങ്കിൽ പഠിച്ചു വെച്ചോ, ഡേറ്റ് അടക്കം ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. 13 ഏപ്രിൽ എങ്ങനെ ഓർത്ത് വെക്കും, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ എന്ത് സംഭവിച്ചത്, വെടിവെപ്പ് നടക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പടക്കം പൊട്ടുന്നത് എപ്പോഴാണ്, 14 വിഷു വരുന്നത്, അപ്പോഴല്ലേ നമ്മൾ പടക്കം പൊട്ടിക്കുക. അപ്പൊ അതിന്റെ തലേദിവസം നമ്മൾ പടക്കം പൊട്ടിക്കുക. അപ്പൊ ആ ഡേറ്റ് ആയിട്ട് ഓർത്ത് വെക്കുക, 1919 ഏപ്രിൽ 13 ജാലിയൻവാലാബാഗ് മസാക്കർ കൂട്ടക്കൊല ഉണ്ടായിരുന്നു. പിന്നെ അതിനായിട്ട് ബന്ധപ്പെട്ട ഒരു റൗലത്തെ ആക്ട് എന്നുള്ള ഒരു സംഭവം കൂടെ കാണാപ്പാടം പഠിച്ചു വെക്കാം. നിങ്ങൾ ഇതിന് കൂടുതലായിട്ട് കാര്യങ്ങൾ കാണാപ്പാടം പഠിച്ചാൽ മതി, കാരണം നിങ്ങൾ വലിയ ഡീറ്റെയിലോട്ടൊന്നും പഠിക്കാൻ പോകേണ്ട, നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഇനി വരുന്ന എന്താണ്, ഖിലാഫത്ത് മൂവ്മെന്റ്. അത് എന്നാ സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ 1919 ഖിലാഫത്ത് മൂവ്മെന്റ് എന്ന് പറഞ്ഞ മൂവ്മെന്റ് ഉണ്ട്. അത് 1919 സ്റ്റാർട്ട് ചെയ്ത്, നമ്മൾ നേരത്തെ വന്നിരിക്കുന്ന ചോദ്യം ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്നാ തുടങ്ങിയത്, 1920 നമ്മൾ പറഞ്ഞിരുന്നു. ഇനി നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് അവസാനിച്ചത് ഒരു 1922. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചൗരി ചൗര എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ട് എന്താണ്, ആൾക്കാർ ഒരു പോലീസ് സ്റ്റേഷൻ തീ വെച്ചിട്ട് കൊന്നു. പക്ഷെ മഹാത്മാഗാന്ധി നമ്മളുടെ വയലൻസ് നോൺ വയലൻസിന്റെ ആളായതുകൊണ്ട് അപ്പൊ തന്നെ അയാൾ ലോഞ്ച് ചെയ്തിരിക്കുന്ന നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് പിൻവലിച്ചു. പിന്നെ വരുന്ന എന്താണ്, RSS ഫോം ചെയ്ത എന്താണ്, അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, കാരണം സ്വാതന്ത്ര്യ സമരത്തിലായിട്ട് വരുമ്പോൾ RSSന് പങ്കില്ലാത്തതുകൊണ്ട് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് 1885 അത് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. ഇനി വരുന്ന എന്താണ്, സൈമൺ കമ്മീഷൻ. സൈമൺ കമ്മീഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. 1927 സൈമൺ കമ്മീഷൻ. പിന്നെ ഭഗത് സിംഗ് കൊല്ലപ്പെടുന്ന 1928, അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ ഡിക്ലറേഷൻ ഓഫ് പൂർണ്ണ സ്വരാജ്, ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. പൂർണ്ണ സ്വരാജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1929 അങ്ങനെ പഠിച്ചു വെച്ചാൽ. പിന്നെ അതുപോലെ തന്നെ നേരത്തെ നമ്മൾ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് പഠിച്ചില്ല, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ്. അപ്പോൾ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് എന്ന് പറയുന്ന മൂവ്മെന്റ് 1930 വന്നത്, നമ്മളുടെ ദണ്ഡി മാർച്ചും
ഉപ്പ് സത്യാഗ്രഹം പോലുള്ള സാധനങ്ങളൊക്കെ വന്നിരിക്കുന്നത് 1930-ലാണ് എന്ന് കൂടെ മനസ്സിലാക്കിയിരുന്നു. പിന്നെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നുള്ള കാലത്തിൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് പഠിക്കുക. 1942-ലെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് പഠിക്കുക. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് വന്ന വർഷം എന്ന് വെച്ചാൽ 1942 എന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ എന്തൊക്കെയാ ഞാൻ പറഞ്ഞ നോട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോകണം കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് ഈ ഒരു പാർട്ടിൽ നിന്ന്. ഇനി അടുത്തൊരു ചോദ്യം പറഞ്ഞു, കയാക്ക് ഇസ് എ കൈൻഡ് ഓഫ്, കയാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പെട്ടെന്ന് കയാക്ക് കാണുന്ന നമ്മൾ എന്താ കയാക്കിംഗ് എന്നൊരു സംഭവം ഓർമ്മ വരും. അപ്പൊ നമുക്ക് അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് എന്താ എഴുതാം, ബോട്ടാണ് നമ്മൾ കണ്ടിട്ടുണ്ട്, അത് ബോട്ടാണെന്ന് മനസ്സിലാക്കാം. ഇതാണ് കയാക്കിന്റെ ഉത്തരം വരുന്നത്. ഈ നാസിക് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ ബാങ്ക് ഓഫ് വിച്ച് റിവർ? ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ക്വസ്റ്റൻ ആണ്. കാരണം ഇതുപോലത്തെ ചോദ്യങ്ങൾ ഇനിയും ചോദിക്കാം. കാരണം റിവറിന്റെ നദിക്കരയിൽ, അതായത് റിവറിന്റെ നദിക്കരയിൽ, നദിക്കരയിൽ ഉള്ള ആ സിറ്റീസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നഗരങ്ങൾ ഏതൊക്കെയാണെന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു വെക്കണം എന്നുള്ള പോയിന്റ് നിങ്ങളുടെ മനസ്സിൽ പോവാം. അപ്പൊ ഞാനിവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ട്, അവർ കുറച്ച് സിറ്റീസ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു. ആഗ്ര യമുനയുടെ തീരത്ത്, അഹമ്മദാബാദ് സബർമതിയുടെ തീരത്താണ്, അലഹബാദ് ഗംഗ യമുന, അയോധ്യ സരയു നദി, ബദ്രിനാഥ് ഗംഗ, കൽക്കത്ത, ഹുഗ്ലി തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളൊന്ന് എന്താ ചെയ്യണം, ഇപ്പൊ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഇതിൽ തന്നെയൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി ഇന്ത്യസ് ഓൺലി സെയിൽ ട്രെയിനിങ് ഷിപ്പ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യസ് ഓൺലി സെയിൽ ട്രെയിനിങ് ഷിപ്പ് ഏതാ? INS കരങ്കണി. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സമീപകാല എന്ത് നോക്കണം, കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ സമീപകാല വാർത്തകൾ നിങ്ങൾ നോക്കിയിരിക്കണം എന്നുള്ളൊരു പോയിന്റാണ് നമ്മൾ ഇത് മനസ്സിലാക്കണം. മനസ്സിലായത്? ഓരോ ചോദ്യങ്ങൾ കഴിഞ്ഞ പോയ ചോദ്യങ്ങൾ ഒരുപക്ഷെ റിപ്പീറ്റ് ആവാനുള്ള ചാൻസ് കുറവാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ ലോങ്സ്റ്റ് റിവർ ഇൻ ദ വേൾഡ് ആമസോൺ ഈസ് ഫ്ലോയിങ് ത്രൂ, ആമസോൺ ഏത് ഭൂഖണ്ഡത്തിൽ കൂടെയാണ് പോകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സൗത്ത് അമേരിക്കയാണ് ഉത്തരം. അപ്പൊ അതുപോലെ നമ്മളിവിടെ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കാട്ടോ. ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എന്ത് ചെയ്യാം, ഇതൊന്നും പഠിക്കാൻ ശ്രമിക്കാം. കാരണം ലോകത്തെ ആദ്യത്തെ നീളം കൂടിയ 10 നദികൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എവിടെയൊക്കെയാണ് വരുന്നത്, ഏത് രാജ്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ഒന്ന് നോക്കി നോക്കാം. വെറുതെ ജസ്റ്റ് ഒന്ന് പറയാം, നൈൽ നദി ഇതിലെ നോർത്ത് ഈസ്റ്റ് ആഫ്രിക്കയിലൂടെയാണ് നൈൽ നദി പാസ് ചെയ്യുക. അപ്പൊ നമുക്ക് മനസ്സിലാക്കി ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് നദികളൊക്കെ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഇനി ഇന്ത്യയുടെ ഭരണഘടനയെ കുറിച്ച് ഒരു ചോദ്യം വന്നിരിക്കും. ഇന്ത്യയുടെ ഭരണഘടനയിലെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഷെഡ്യൂൾ. ഈ ഷെഡ്യൂളുകൾ, ഓരോ ഷെഡ്യൂൾ 12 ഷെഡ്യൂളുകൾ നമ്മുടെ ഭരണഘടനയിലുണ്ട്. ആ ഷെഡ്യൂളുകളിൽ ഓരോ കാര്യങ്ങളെ കുറിച്ചാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ആ 12 ഷെഡ്യൂളിന്റെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. മനസ്സിലായോ? അങ്ങനെ 12 ഷെഡ്യൂളിന്റെ കാര്യം നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. കാരണം എന്താ, ഇവിടെ നോക്കൂ, ഈ ചോദ്യം നോക്കൂ. ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ഇന്ത്യ, ഷെഡ്യൂൾ ദാറ്റ് ഡീൽസ് വിത്ത് ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ഇന്ത്യ കംസ് ഫ്രം. അപ്പൊ ഈ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് 8-ാമത്തെ ഷെഡ്യൂളാണ് പറഞ്ഞിരിക്കുന്നതാണ് ചോദിക്കും. പിന്നെ നമുക്ക് 8-ാമത്തെ ഷെഡ്യൂൾ കണ്ടില്ലേ, ഇവിടെ 12 ഷെഡ്യൂളിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ 12 ഷെഡ്യൂൾ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷെഡ്യൂൾ 11, ഷെഡ്യൂൾ 12 ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഏതാ ഷെഡ്യൂൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് 1, ഷെഡ്യൂൾ 1 പഠിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം ഒരുവിധം കാര്യങ്ങളൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ ഇത് ഒന്ന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക, ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഇനി നമ്പർ ഓഫ് കമാൻഡൻസ് ഇൻ ഇന്ത്യൻ ആർമി. ഇത് ഈ പോയിന്റിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യൻ ആർമിയെ കുറിച്ച് ഒരു ബേസിക് നോളജ് ഉണ്ടാക്കി വെക്കുക. എന്തൊക്കെയുണ്ട് ഇന്ത്യൻ ആർമിയിൽ, എന്തൊക്കെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ്, ഇവിടെ നിന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ. അപ്പൊ എത്ര കമാൻഡൻസ് ഉണ്ടെന്ന് ഇന്ത്യൻ ആർമിയിൽ, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 7 കമാൻഡൻസ് ഇന്ത്യൻ ആർമിയിൽ ഉണ്ട്. ഏതൊക്കെ കമാൻഡ്സ് ആണ്? വെസ്റ്റേൺ കമാൻഡ്, ഈസ്റ്റേൺ കമാൻഡ്, നോർത്തേൺ കമാൻഡ്, സതേൺ കമാൻഡ്, സെൻട്രൽ കമാൻഡ്, ആർമി ട്രെയിനിങ് കമാൻഡ്, ഷിംല. അപ്പൊ ഇത്രയും കമാൻഡുകൾ വരുന്നുണ്ട് ഇതിൽ. അപ്പൊ അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ ജോലി ചെയ്യാൻ പോകുന്ന ഒരു വലിയൊരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കാം. ഇനി വരുന്നത് എന്താണ്, ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഈസ് ലൊക്കേറ്റഡ് അറ്റ്. അപ്പൊ ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എവിടെയാണ് വരുന്നതെന്ന് നിങ്ങൾ കണ്ടെത്തിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. ഞാൻ ഇനി ഉത്തരം പറയുന്നില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ഇതിൽ ജിം കോർബറ്റ് നാഷണൽ പാർക്ക് പോലെ ഒരുപാട് നാഷണൽ പാർക്കുകളും അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഒക്കെ നമ്മളുടെ ഇന്ത്യയിലുണ്ട്. അപ്പൊ ഇതൊക്കെ എവിടെയാണ് വരുന്നതെന്ന് കൂടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ 10 ചോദ്യങ്ങൾ. നമ്മൾ ഇനി ഓരോ ദിവസങ്ങളിലും ഇങ്ങനെ വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കാം. സയൻസിന്റെ വീഡിയോ ഉടൻ തന്നെ വരുന്നതാണ്. അപ്പൊ അതും കൂടെ ഇതുപോലെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും തരത്തിലുള്ള ഹെൽപ്പുകളോ ക്ലാസ്സസിനെ കുറിച്ച് എന്തെങ്കിലും ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെ പഠിക്കണം എന്ന് അറിയാവുന്ന ആൾക്കാരോ എന്തുണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യുക.
നമ്മളുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കിടപ്പുണ്ടാവും. ഓക്കെ, താങ്ക് യു.